ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലേഴ്സ് ഓഫ് മൂവീസ്. സോ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിസ് ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു മലയാള റിവ്യൂ ആണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്താലേ ആ ബെല്ലൈക്കൺ കൂടെ നമ്മൾ എടുക്കുക. സോ നമുക്ക് ഈ വീഡിയോയിലോട്ട് ഇറക്കാം. നരേന്ദ്രനാഥ് ഡയറക്ട് ചെയ്ത് മഹേഷ് എസ് പ്രൊഡ്യൂസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയ ചിത്രമാണ് മിസ് ഇന്ത്യ. ഈ ചിത്രത്തിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് കീർത്തി സുരേഷ്, നാദിയ മോജു, അതുപോലെ തന്നെ ജഗപതി ബാബു എന്നിവരൊക്കെയാണ്. ഈ ചിത്രത്തിന്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ, ചിത്രത്തിൽ കീർത്തി സുരേഷ് നയിക്കുന്ന ക്യാരക്ടർ അമേരിക്കയിൽ ഒരു ടീ കമ്പനി തുടങ്ങുകയും അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ മെയിൻ പ്ലോട്ടായിട്ട് കാണുന്നത്. ഒരു നമുക്ക് അല്ലെങ്കിൽ ഊഹിക്കാവുന്ന ഒരു സ്റ്റോറിയാണ്, ഇതിലെ സ്റ്റോറി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഊഹിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളും പോകുന്നത്. സസ്പെൻസോ ട്വിസ്റ്റോ ഒരു കാര്യവും ഇതിനില്ല. പിന്നെ പോസിറ്റീവായിട്ടുള്ള തോന്നിയിട്ടുള്ളത് അത് രാജേന്ദ്ര പ്രസാദിന്റെ ആക്ടിങ് തന്നെയായിരുന്നു, അത് മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എസ് തമാന്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ മികച്ചു നിന്നതായിരുന്നു. അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സിനിമ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ക്ലീഷ്യ സ്റ്റോറി തന്നെയാണ്. നമ്മൾ ഊഹിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് തന്നെ സ്ക്രിപ്റ്റും കാര്യം ഒന്നും ഈ സിനിമയിൽ ഇല്ല. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഫോഴ്സ് ചെയ്യുന്നില്ല ഈ സിനിമ കാണുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ഈ സിനിമ കാണാം, അല്ലാതെ വേറെ തരത്തിൽ ഈ സിനിമ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതിനുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചുമ്മാ കുറെ പഞ്ച് ഡയലോഗുകൾ കീർത്തി സുരേഷും ജഗപതി ബാബുനും പറഞ്ഞിട്ട് അത് ആ സീൻ എന്തിനാണെന്ന് തന്നെ നമുക്ക് തോന്നിയപ്പോൾ അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് സിനിമയിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ എനിക്ക് ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആഗ്രഹമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഇല്ലാതെ ആ ബെല്ലൈക്കൺ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ താങ്ക് യു.